പ്രിയമുള്ളവരെ കൊറോണ ഭയം വേണ്ട ജാഗ്രത മതി എന്ന ഒരു സന്ദേശമാണ് നമ്മൾ കുറേ ദിവസങ്ങളായി മാസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ജാഗ്രത മതി എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൂടുതൽ ജാഗരൂകരാകാൻ നാം ശ്രമിച്ചാൽ നമ്മൾ ഭയം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെ അവഗണിച്ചാൽ ഭയം മാറുന്ന ഒരു മനസ്സാണ് പൊതുവെ മനുഷ്യർക്കുള്ളത് നോക്കൂ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൊറോണയുടെ പേര് പറഞ്ഞ് ലോക്ക്ഡൗണുകളുടെ ഒരു പുതിയ ഒരു സ്വഭാവമാണ് കണ്ടെയ്ൻമെൻറ് സോണുകളാക്കി ഓരോ ഏരിയകളും ഓരോ വാർഡുകളും അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജൂലൈ 25-ാം തീയതി ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ പല ഭാഗത്തും ഇന്നത്തെ പുതിയ വാർത്ത ഇന്ന് എന്ന പ്രദേശം കണ്ടെയ്ൻമെൻറ് സോണുകളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടെ അടച്ചിരിക്കുകയാണ് നോക്കൂ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പുറത്തിറങ്ങുക ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം പുറത്തിറങ്ങുക ചുറ്റി നടക്കുക പ്രകൃതിയെ കാണുക പ്രകൃതിയുമായി ഇടപഴകി ജീവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരു രോഗത്തെ ഭയന്നാണല്ലോ നാം ഇങ്ങനെ ചെയ്യുന്നത് അതെ കൊറോണ COVID-19 എന്ന ഒരു ഭീകര രോഗത്തെ ഭയന്നാണ് മനുഷ്യർ മുഴുവൻ ഇത്തരം ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതാണ് പറയപ്പെടുന്നത് അല്ലേ നോക്കൂ നാം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ലോകത്ത് ദിനം പ്രതി 1.5 ലക്ഷം ആളുകൾ മരിച്ചു വീഴുന്നുണ്ട് സാധാരണഗതിയിൽ മരിച്ചു വീഴുന്നുണ്ട് എന്നാൽ ഇത്തരം മരണങ്ങളൊക്കെ തന്നെ കൊറോണയുമായി വല്ല ബന്ധവുമുണ്ടോ അല്ലെങ്കിൽ കൊറോണ വന്നതിന് ശേഷം ഈ മരണത്തെ നിരക്ക് വർദ്ധിച്ചോ ഒന്നുമില്ല കൃത്യമായി പറഞ്ഞാൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണങ്ങളും കൊറോണയുടെ മരണങ്ങളും നാം താരതമ്യം ചെയ്യുകയാണെങ്കിൽ കൊറോണയുടെ മരണം അത്ര ഭയപ്പെടാനുള്ള ഒന്നുമില്ല 2% കൊറോണ കാരണം മരിക്കുമെന്ന് പറയുന്നത് 5% കൊറോണ വന്നാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്ന് പറയുന്നത് 10% ആളുകൾക്കാണ് എന്തെങ്കിലും ചെറിയ മൈൽഡ് സിംറ്റം ഉണ്ടാകുമെന്ന് പറയുന്നത് ബാക്കി 85% ആളുകൾക്കും ഒരു അസ്വസ്ഥതയും ഉണ്ടാവുകയില്ല എന്നാണ് സയൻസ് പറയുന്നത് എന്ന് വെച്ചാൽ കൊറോണ പോസിറ്റീവ് ആയതിൻ്റെ പേരിൽ ഒരാൾക്ക് ജലദോഷമോ ചുമയോ തുമ്മലോ തൊണ്ടവേദനയോ ശ്വാസമുട്ടലോ തലവേദനയോ പനിയോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അങ്ങനെ വരുമ്പോൾ കൊറോണ പോസിറ്റീവ് ആയതിൻ്റെ പേരിൽ ആരെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ മഹാഭൂരിപക്ഷം ആളുകൾക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്ന് ശാസ്ത്രീയമായി പറയുന്ന ഈ കോവിഡ് പോസിറ്റീവ് ഇങ്ങനെ പോസിറ്റീവുകൾ കാണുമ്പോൾ അതിന് നാം ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല എന്നാൽ ഭയം നമ്മൾക്ക് പല അസ്വസ്ഥതകളും ഉണ്ടാക്കും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ സ്വതന്ത്ര വിഹാരം നമ്മളെ യഥേഷ്ടം പുറത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള അനുവാദം ഗവൺമെൻറ് നിഷേധിച്ചപ്പോൾ നാം ഗവൺമെൻറ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗവൺമെൻറ് അനുസരിച്ചിട്ട് കാര്യമുള്ളൂ ഇവിടെ ഗവൺമെൻറ് അനുസരിക്കുക എന്നുള്ളത് ഒരു പൗരൻ എന്ന നിലയിൽ നാം ബാധ്യസ്ഥരാണ് എന്നാൽ ഈ രോഗത്തെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് രോഗത്തെ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല കാരണം കോടിക്കണക്കിന് ജനങ്ങളുള്ള നമ്മുടെ സമൂഹത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം ഒരു മരുന്നും കഴിക്കാതെ രോഗം മാറിയവരാണ് മഹാഭൂരിപക്ഷം ആളുകളും മരുന്നില്ല എന്നുള്ളത് പറയപ്പെടുന്നുണ്ടെങ്കിലും ഒരു മരുന്നും കഴിക്കാതെ രോഗം സുഖപ്പെടുന്ന ഒരു സാധാരണ വൈറൽ ഫീവർ മാത്രമാണ് ഈ COVID-19 എന്ന രോഗം അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല വൈറൽ ഫീവർ നമുക്കെല്ലാവർക്കും ഒരുപാട് വന്നു പോയിട്ടുണ്ടാകാം അല്ലേ ഡെങ്കിപ്പനി ആയാലും അല്ലെങ്കിൽ മറ്റൊരുപാട് H1N1 ആയാലും അല്ലെങ്കിൽ ഇതേപോലെ SARS MARS എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വൈറൽ ഫീവർ വന്നു പോയി അതിനൊക്കെ ഉള്ള മരണനിരക്കിനേക്കാൾ വളരെ കുറഞ്ഞ മരണനിരക്ക് മാത്രമേ കോവിഡിനുള്ളൂ അതുമാത്രമല്ല ബോധപൂർവമായി കോവിഡിൻ്റെ മരണനിരക്ക് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് നാം സംശയിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ക്യാൻസർ വന്ന രോഗി മരിക്കുമ്പോൾ അയാൾക്ക് കോവിഡ് പരിശോധിച്ച് കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ കോവിഡ് മരണം എന്ന ലിസ്റ്റിലാണ് ഈ പേര് ചേർക്കുന്നത് കിഡ്നി ഫെയിലായി രോഗികൾ മരിക്കുമ്പോൾ ആ സമയത്ത് കോവിഡ് പരിശോധിച്ച് കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ കോവിഡ് മരണം എന്ന പേരിലാണ് ഉൾക്കൊള്ളിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിക്ക് കോവിഡ് പരിശോധിച്ച് കോവിഡ് പോസിറ്റീവായി കോവിഡ് മരണമെന്ന് പ്രഖ്യാപിക്കുന്നു ആത്മഹത്യകൾ പോലും വെഹിക്കിൾ ആക്സിഡൻ്റ് പോലും ഇന്ന് കോവിഡ് പരിശോധിച്ച് കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ കോവിഡ് മരണം എന്ന ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ വരുമ്പോൾ കോവിഡ് മരണത്തിനെ പെരുപ്പിച്ച് കാണിക്കാൻ ശ്രമം നടക്കുമ്പോഴും വെറും 2% മാത്രമേ കോവിഡിൻ്റെ ഡെത്ത് റേറ്റ് ഉണ്ടായിട്ടുള്ളൂ എന്ന് കണക്ക് പറയുമ്പോൾ നാം
ഒരു അർത്ഥത്തിലും കോവിഡിനെ കോവിഡിന്റെ മരണങ്ങളെ കോവിഡ് വാർത്തകളുടെ ഭയത്തെ നമുക്ക് ആവശ്യമില്ല. സാധാരണഗതിയിൽ 85% അസിംപ്റ്റമാറ്റിക് ഒരു ലക്ഷണവുമില്ലാത്ത കോവിഡ് പോസിറ്റീവുകൾ നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകും. അതേപോലെ ഒരു സംഗതി കഴിഞ്ഞു പോകേണ്ടതുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. എൻ്റെ ഈ വാക്കുകൾ കേട്ട് ഗവൺമെൻറ് നിയമം ധിക്കരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതിന് പകരം ഭയം മനസ്സിൽ ഒഴിവാക്കി ഏത് അർത്ഥത്തിലും ഇതിനോട് മനസ്സിൽ ഭയം സൂക്ഷിക്കാതെ ജീവിക്കാൻ നിങ്ങൾ മുമ്പോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. താങ്ക് യു.